സംസ്ഥാന കോർ കമ്മിറ്റി അടിമുടി ഉടച്ചു വാർക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഈ നിമിഷത്തിൽ നൽകാൻ കഴിയുന്ന ദേശീയ തലത്തിൽ തന്നെ വരുന്ന ഒരു വാർത്തയാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സമഗ്രമായ ചില മാറ്റങ്ങൾ സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ ഉണ്ടാകുന്നു BJPയിൽ. അതായത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ BJPയുടെ കോർ കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു ജംബോ കമ്മിറ്റിയാണ്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഈ കോർ കമ്മിറ്റിയല്ല, കോർ ഗ്രൂപ്പാണുള്ളത്. അതിൽ കേവലം 5-6 പേർ മാത്രമാണ് ഉള്ളത്. പക്ഷേ കേരളത്തിൽ അത് 13 പേരാണുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണെങ്കിൽ പോലും അവിടെ മുഖ്യമന്ത്രിമാർ പോലും ഈ കോർ ഗ്രൂപ്പിൽ അംഗങ്ങളല്ല. പകരം ഈ കോർ ഗ്രൂപ്പ് എന്തിനാണ് കൂടുന്നത് എന്ന് ചോദിച്ചാൽ അടിയന്തര ഘട്ടത്തിൽ പാർട്ടി എന്ത് തീരുമാനം എടുക്കണമെന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് കോർ ഗ്രൂപ്പ്. പക്ഷേ കേരളത്തിൽ ഈ 13 അംഗങ്ങൾ കൂടുന്നത് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന കോർ കമ്മിറ്റി യോഗമാണ്. ഇതിൽ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു സംവിധാനം BJPക്ക് കേരളത്തിലൊഴിച്ച് ബാക്കി വേറെ ഒരു സ്ഥലങ്ങളിലും ഇല്ല എന്നുള്ളതാണ് വളരെ വിചിത്രമായ കാര്യം. ഏതായാലും അതിനൊരു മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഏതായാലും കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ നിലവിലുള്ള കോർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മുൻ സംസ്ഥാന പ്രസിഡന്റുമാർ, മുൻ സംഘടനാ സെക്രട്ടറിമാർ, സംഘടനാ സെക്രട്ടറിമാരെല്ലാം തുടങ്ങി 13 പേരാണ് ഉള്ളത്. ഇവർക്ക് ഇതുവരെ ഈ കോർ കമ്മിറ്റിക്ക് പാർട്ടിക്ക് വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ട സംഭാവനകൾ ചെയ്യാൻ ഈ കോർ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് കേന്ദ്രം വിലയിരുത്തുന്നു. അതായത് യാതൊരു പാർട്ടി പ്രവർത്തനത്തിന് യാതൊരു സഹായവും ഈ കോർ കമ്മിറ്റിക്ക് ചെയ്യാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വം വലിയ അതൃപ്തിയിലാണ്. അതാണ് ഇത് പൊളിച്ച് അഴിച്ചു പണിക്ക് അവർ ഒരുങ്ങുന്നത്. എണ്ണം കൂട്ടുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ ഇപ്പോൾ ഉള്ള കോർ കമ്മിറ്റിയിൽ പരിചയസമ്പന്നരായ രാഷ്ട്രീയ നേതാക്കളെയും ഒപ്പം തന്നെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരെയും അടക്കം ഉള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇനി ഒരു പുതിയ കോർ കമ്മിറ്റി വരിക. ഇത് മുൻപ് ന്യൂസ് ഇന്ത്യ മലയാളം മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഒരു സൂചന ഇതേപോലെ ഒരു റിപ്പോർട്ട് നൽകി. കാരണം നമ്മൾക്ക് ലഭ്യമാകുന്ന സോഴ്സുകൾ സത്യമാകുമ്പോഴാണ് നമ്മുടെ വാർത്തയ്ക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാകുന്നത്. അന്ന് നമുക്ക് ലഭ്യമായ സോഴ്സ് പ്രകാരം ഈ സംസ്ഥാന കമ്മിറ്റിക്ക് തൊട്ടു താഴെ കോർ കമ്മിറ്റിയിൽ തന്നെ വിദഗ്ധന്മാരടങ്ങിയ ഒരു സമിതി, അതായത് പാർട്ടിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക, ഏതൊക്കെ വിഷയത്തിൽ ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കണം, ഏതൊക്കെ രീതിയിലായിരിക്കണം പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു ഉപദേശക സമിതി, കറക്റ്റ് പറഞ്ഞാൽ ഒരു ഉപദേശക സമിതി പോലെ കോർ കമ്മിറ്റി പ്രവർത്തിക്കും എന്ന് അന്ന് നാം ഒരു സൂചന നൽകി. ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നത്. അതായത് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെ കൂടാതെ തന്നെ വിവിധ രംഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉപദേശക സമിതി എന്ന രീതിയിൽ കോർ കമ്മിറ്റി മുമ്പോട്ട് പോകുന്നു. നിലവിലെ സംസ്ഥാന കമ്മിറ്റി ഉടൻ മാറ്റാനുള്ള സാധ്യതകൾ നിലവിലില്ല എന്നുള്ള വിവരവും പുറത്തു വരുന്നു. അതായത് സുരേന്ദ്രൻ അടക്കമുള്ള ഒരു സംസ്ഥാന കമ്മിറ്റിയുണ്ട്, അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അതുപോലെ തുടരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഏതായാലും ഈ കോർ കമ്മിറ്റിയിൽ ഒരു വലിയ ഒരു മാറ്റം തന്നെയാണ് കൊണ്ടുവരുന്നത്. ഒപ്പം തന്നെ ഇതുവരെ BJPക്ക് കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ച പരാതികളിലെല്ലാം കേന്ദ്ര നേതൃത്വം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 2 മുതിർന്ന നേതാക്കൾക്ക് പ്രകാശ് ജാവദേക്കർ മുന്നറിയിപ്പ് നൽകിയതായിട്ടും വിവരങ്ങൾ പുറത്തു വരുന്നു. ഗ്രൂപ്പുകൾ ഇനി വെച്ചു പൊറുപ്പിക്കില്ല എന്നൊരു ശക്തമായ സന്ദേശവും കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഏതായാലും BJPയുടെ ദൈനംദിന രാഷ്ട്രീയം കേന്ദ്ര നേതൃത്വം പരിശോധിക്കുന്നുണ്ട്, അവലോകനം ചെയ്യുന്നുണ്ട്. മുൻപ് അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ദൈനംദിന രാഷ്ട്രീയം പ്രകാശ് ജാവദേക്കർ പരിശോധിക്കുകയും അതിന്റെ വിലയിരുത്തലും നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഏതായാലും BJPയിൽ വലിയൊരു മാറ്റം നടക്കുന്നു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.